What's in my bag? Let's see. ബാഗിനകത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാഗിനകത്ത് എന്താണ്? ഉറപ്പായിട്ടും ഒരു വാലറ്റ് എന്തായാലും ഉണ്ടാവും ബാഗിനകത്ത്. ഇത് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിനകത്തൊരു മൊബൈലുണ്ട്. മൊബൈൽ നമുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും, ഈ പേഴ്സ് ഞാൻ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉള്ളു. പിന്നെ കാർഡ്സ് ഉണ്ട്. കാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിറ്റി കാർഡാണ് കേട്ടോ, എ ടി എം കാർഡുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യുന്ന, ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. പിന്നെ ഒരു ടിഫിൻ ബോക്സ് പോലത്തെ ഒരു ഐറ്റം ആണിത്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇട്ടിട്ട് പോകാറുണ്ട്. ലൊക്കേഷനിലായാലും പുറത്തു പോകുമ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വിശപ്പുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് അവർക്ക് കഴിച്ചിട്ട് പോകും. നമുക്ക് ഭയങ്കര റീഫ്രഷ് തരുന്ന ഒരു കാര്യം. ഒരു ബോട്ടിലും കൂടി ഇട്ട്, അതിപ്പം ഇന്ന് മിസ്സാണ്. ഒരു വാട്ടർ ബോട്ടിൽ കൂടി ഉണ്ടാവാറുണ്ട്. പിന്നെ സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ കൊറോണയുടെ സമയമായതുകൊണ്ട് മറ്റേ മാസ്ക് ഉണ്ട്. ഞാൻ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒന്നും അധികം യൂസ് ചെയ്യത്തുണ്ട്. അതൊക്കെ കുറവായിരിക്കും എൻ്റെ കയ്യിൽ. ഒരു ബേബി ലിപ്സ്റ്റിക്കുണ്ട്. ഓർബിറ്റ് ഉണ്ട്. ഒരു യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മിറർ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിരുന്നതാണ് കേട്ടോ. അത് പെർഫ്യൂമുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ ബാഗിൽ. പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ബില്ലുകളൊക്കെ കാണും. 10 രൂപയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ. ആ, ഇവനെ എപ്പോഴും ഞാൻ മറക്കാത്തത് ഹെയർ ബാൻഡ്. ഇത് എപ്പോഴും എനിക്ക് ആവശ്യമുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ. ഞാൻ ബാഗിൽ ക്രേസ് ഉള്ള ഒരാളല്ല. പക്ഷെ കണ്ടാൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബാഗുകൾ വാങ്ങിക്കുന്നത്. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു ബാഗാണ്. കോസ്റ്റ്ലി ബാഗ് എന്ന് പറഞ്ഞാൽ എബോവ് 3000 പോകുന്ന ബാഗൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ബാഗാണെങ്കിൽ ഞാൻ പോയി എടുക്കും, അത്രേ ഉള്ളൂ. എൻ്റെ ബാഗിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഴ്സാണ്. പക്ഷെ ഞാൻ മിക്കപ്പോഴും മറന്നു പോകുന്ന ഐറ്റമാണ് പേഴ്സ്. പേഴ്സിൽ എൻ്റെ കാർഡ്സ് എല്ലാം ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് മറന്നു പോകും യാത്ര ഇറങ്ങുമ്പോൾ പേഴ്സിൻ്റെ കാര്യം. പേഴ്സിലിപ്പോൾ എനിക്ക് മൊബൈലും കൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് തിങ്സ് എപ്പോഴും വാലറ്റ് തന്നെ. ഈ പേഴ്സിൽ ക്യാഷ് ഇല്ലേ? ആ, ക്യാഷ് ഉണ്ട്. ഒരു 100 രൂപയുണ്ട്. ബാക്കി കാർഡാണ്, എപ്പോഴും യൂസ് ചെയ്യാറ് കാർഡാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗൂഗിൾ പേ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഊബർ വിളിച്ചാലും ഷോപ്പിൽ പോയാലും ഏത് ചെറിയ ഷോപ്പിൽ പോയാലും കാർഡായതുകൊണ്ട് ഞാനിപ്പോൾ ക്യാഷിനെ കുറിച്ച് ബോദ്ര ചെയ്യാ കുറവാണ്. ഞാൻ എൻ്റെ ബാഗിൽ എല്ലാ ഐറ്റവും യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. കാരണം എൻ്റെ ബാഗിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. മോയ്സ്ചറൈസർ ഇപ്പോൾ ഇതുപോലെ തന്നെ 2 എണ്ണം കാണും. എവർ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബില്ലുകളായിരിക്കും. അതിങ്ങനെ കുറേ നാളുകളായിട്ട് കിടക്കും. ഉണ്ട് ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഐറ്റം, ഡ്രൈ ഫ്രൂട്ട്സ്. ഇതാണ് എനിക്കിപ്പോൾ വാല്യുബിൾ ആയിട്ട് എപ്പോഴും തോന്നാറ്. നമുക്ക് എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇതെനിക്ക് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഞാൻ മറക്കാറ് തന്നെ ഇല്ല. ഇത് ഞാൻ കൊടുക്കും. 1 എണ്ണം 2 എണ്ണം ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കൊടുക്കാറുണ്ട്. ലൊക്കേഷനിലായാലും ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എൻ്റെ ബാഗിൽ ഞാൻ ആരെയും കൊണ്ടുപോകില്ല. എൻ്റെ ബാഗിൽ എനിക്ക് ഇത്ര ഐറ്റം വയ്ക്കണം. അവിടെ ഒരു പേഴ്സണൊന്നും എൻ്റെ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റില്ല.
ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും പേഴ്സ് എടുക്കാനായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്കറിയില്ല, ഞാൻ പേഴ്സ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ബാഗിൽ എല്ലാം അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നു പോകാറുണ്ട്. എനിക്ക് ഒരുപാട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. കാരണം ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞിട്ടായിരിക്കും പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാഗിൽ ഗിഫ്റ്റ് കൊടുക്കാൻ, ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഇല്ല. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് ബേബി ലിപ്സ്റ്റിക് ആണ്, പക്ഷെ അതാരും യൂസ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാണത്, ബേബി ലിപ്സ്റ്റിക്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ള ഐറ്റംസ്. ഇതിൽ ഏറ്റവും മിസ്സിംഗ് ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എൻ്റെ വാട്ടർ ബോട്ടിലാണ്. അത് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നതാണ്. ഇന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ഈ പറഞ്ഞ പോലെ ബില്ല് അങ്ങനെ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് വളരെ മോശമായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സ് ആൻഡ് മൊബൈൽ, മോയിസ്ചറൈസർ, ഡ്രൈ ഫ്രൂട്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിലെ ഐറ്റംസ്.